പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യ ആരാധനയിൽ കടന്നു വന്ന എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വിലയേറിയ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. I want to thank God for the matchless presence of God this evening. And I thank God for every one of you. Hallelujah. God is here to bless you. God is here to speak to you. God is here to touch you and transform you. ഇന്ന് രാത്രി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ, Hallelujah, നിങ്ങളോട് സംസാരിക്കുവാൻ, നമുക്ക് ഓരോരുത്തർക്കും രൂപാന്തരം തരുവാൻ ദൈവം ഇവിടെ കടന്നു വന്നിരിക്കുന്നതിനാൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഇന്ന് വൈകിട്ടത്തെ വചനധ്യാനത്തിനായി പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം വായിക്കാം. എക്സഡസ് ചാപ്റ്റർ 6:6. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ യഹോവയായ ദൈവമാകുന്നു, ഞാൻ നിങ്ങളെ മിസ്രയീമിന്റെ ഊഴിയ വേദയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. വിടുതൽ ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവം തീരുമാനിച്ചെങ്കിൽ മാത്രമേ വിടുതൽ നടക്കുകയുള്ളൂ. ഇറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ ടു റിലീസ് യു. ഇറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ ടു ബ്ലെസ് യു. ഇറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ ടു പ്രോസ്പർ യു. ഇറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻസ് ടു ടേക്ക് യു ഇൻ ഫോർവേഡ്. മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, അനുഗ്രഹിക്കുന്നത്, വഴി നടത്തുന്നത്, കെട്ടിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. അതിന്റെ 5-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ അവിടെ വ്യക്തമായിട്ട് കാണുന്നു ദൈവം എന്തുകൊണ്ടാണ് ഇത് തീരുമാനിച്ചത്. പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം വായിച്ചോളൂ. ദൈവം തീരുമാനിച്ചത് മരുഭൂമിയിൽ ഇവര് ദൈവത്തെ ഒന്ന് ഉത്സവം ആചരിക്കണം എന്ന് വിചാരിച്ച്. എന്തിനാ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നത്? മരുഭൂമിയിൽ ഉത്സവം ആചരിക്കേണ്ടതിന്. ഗോഡ് ഡിസൈഡ് ടു ടേക്ക് ദ ഇസ്രായേലൈറ്റ്സ് ഔട്ട് ഓഫ് ഈജിപ്ത് ഫോർ എ സെലിബ്രേഷൻ. എന്തിനു വേണ്ടിട്ടാ വിടുവിച്ചത്? ഉത്സവം ആചരിക്കേണ്ടതിന്. അടിമത്തത്തിൽ നിന്ന് എന്തിനു വേണ്ടിയാ വിടുവിച്ചത്? സെലിബ്രേഷൻ ഇൻ ദ ഡെസേർട്ട്, ഫെസ്റ്റിവൽ ഇൻ ദ ഡെസേർട്ട്. അപ്പൊ ദൈവം നമ്മെ പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന് വിടുവിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇന്നത്തെ വിശ്വാസികളെ കണ്ടു കഴിഞ്ഞാൽ സെലിബ്രേഷൻ ചെയ്യുന്നവന്റെ കാറ്റൂടെ പോകും. രക്ഷിക്കപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ നടക്കുന്ന പോരാട്ടമാണല്ലോ, പ്രശ്നമാണല്ലോ. ദൈവം നമ്മെ പാപത്തിൽ നിന്ന്, ഫറവോന്റെ അടിമത്തിൽ നിന്ന് വിടുവിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? ഉത്സവം ആചരിക്കുവാൻ, ടു സെലിബ്രേറ്റ് എ ഫെസ്റ്റിവൽ ഇൻ ദ ഡെസേർട്ട്. അതിനു മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവരുടെ കണ്ണുനീര് ദൈവം കേട്ടു, ഇവരുടെ കഷ്ടത ദൈവം കണ്ടു കണ്ടു കണ്ടു. നമ്മുടെ ദുഃഖവും പ്രാർത്ഥനയും നിലവിളിയും കണ്ടിട്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത്. പക്ഷെ ദൈവം പ്രവർത്തിക്കുന്നതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെലിബ്രേഷനാണ്. ക്രിസ്തീയ ജീവിതം ഒരു സെലിബ്രേഷനാണ്. അത് ക്രിസ്മസിനും ഈസ്റ്ററിനും ഉള്ള സെലിബ്രേഷൻ അല്ല, അത് എല്ലാ ദിവസത്തിനുമുള്ള സെലിബ്രേഷനാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇത്രേ ഉള്ളൂ, ചൂടിന്റെ മധ്യത്തിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഏകാന്തതയിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്? മരുഭൂമിയിലാണ്, ചൂടുള്ളിടത്താണ്, എയർ കണ്ടീഷനിലല്ല. സാഹചര്യങ്ങൾ എതിർപ്പായി നിൽക്കുമ്പോൾ, പ്രശ്നങ്ങൾ കൂടി നിൽക്കുമ്പോൾ, അതിന്റെ മധ്യത്തിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. പിശാച് നിന്നെ സന്തോഷിപ്പിക്കാനാണെന്ന് പറഞ്ഞ് മദ്യത്തിന്റെ കീഴിലിടുമ്പോൾ നീ യഥാർത്ഥത്തിൽ അടിമയാണ്. പിശാച് നിന്നെ കോപത്തിന്റെ കീഴിലിടുമ്പോൾ, പാപത്തിന്റെ കീഴിലിടുമ്പോൾ, അസൂയയുടെ കീഴിലിടുമ്പോൾ നീ ഇപ്പോഴും അടിമയാണ്. ഇതിന്റെ അടിയിൽ നിന്നൊക്കെ വലിച്ചെടുത്തിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഉത്സവം ആചരിക്കാൻ. എങ്ങനെയാ ഉത്സവം ആചരിക്കുന്നത്? ദൈവത്തെ കണ്ട് സന്തോഷിക്കുമ്പോൾ. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ ഉത്സവം ആചരിക്കാൻ സാധിച്ചെന്നറിയാമോ? ദൈവം ഇവരെ തന്നെ വിട്ടിരുന്നില്ല, അതിന്റെ മധ്യത്തിൽ ഒരു സമാഗമന കൂടാരമുണ്ടാക്കി. മരുഭൂമിയിൽ ദൈവസാന്നിധ്യം ഇറങ്ങി വന്നു. വേറെ ഒരിക്കലും ചെയ്യാൻ ഒരു സംഭവം ദൈവം ആ മരുഭൂമിയിൽ ചെയ്തു. ദൈവ ജനത്തിന്റെ മധ്യത്തിൽ ഒരു സമാഗമന കൂടാരമുണ്ടാക്കി, അവിടെ ഇറങ്ങി വന്നു. അപ്പോഴാ സെലിബ്രേഷൻ. Why does the desert become a place of celebration? Because God was there. എന്തുകൊണ്ടാണ് നിന്റെ ജീവിതം ഒരു ഉത്സവമായിട്ട് മാറുന്നത്? അതിന്റെ മധ്യത്തിൽ ദൈവ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്.
ഒരു സമാഗമന കൂടാരം ഉള്ളത് കൊണ്ടാണ്, ഒരു പ്രാർത്ഥന ഉള്ളത് കൊണ്ടാണ്, ഒരു ആരാധന ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ സെലിബ്രേഷൻ ആവില്ല. പ്രൈസ് ദി ലോർഡ്. എന്ത് പ്രശ്നം വന്നാലും പറയാൻ ദൈവം അവരുടെ മധ്യത്തിലുണ്ടായിരുന്നു. മന്ന കൊടുക്കാൻ ദൈവം അവരുടെ മധ്യത്തിലുണ്ടായിരുന്നു. രോഗത്തെ മാറ്റുവാൻ ദൈവം അവരുടെ മധ്യത്തിലുണ്ടായിരുന്നു. ദൈവ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ദൈവം നമ്മ ഇന്ന് രാത്രി കെട്ടുകളെ അഴിക്കട്ടെ, ബന്ധനങ്ങളെ അഴിക്കട്ടെ, പുറകോട്ടുള്ള വലികളെ നീക്കട്ടെ, ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം തരട്ടെ, ഒന്ന് സന്തോഷിക്കുവാൻ, ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുവാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം കൃപ തരുമാറാകട്ടെ. ഇത്രയൊക്കെ ആയിട്ട് ഒരു സ്തോത്രം പറയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നീറുന്ന പ്രശ്നങ്ങളും തകർന്ന ഹൃദയവുമായിട്ടാണ് ഇന്ന് വചനം കേൾക്കുന്നത്. ഞാൻ എങ്ങനെയാ സെലിബ്രേറ്റ് ചെയ്യുന്നത്? എനിക്ക് രോഗമുണ്ട്. ഞാൻ എങ്ങനെയാ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഇപ്പോഴും എനിക്കൊരു വീടില്ല. ഞാൻ എങ്ങനെയാ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഞാൻ കടത്തിലാണ്, ഇന്ന് ഞാൻ ബുദ്ധിമുട്ടിലാണ്, എനിക്ക് ജോലിയില്ല. ഞാൻ എങ്ങനെയാ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ദൈവം നിന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ വിളിച്ചിരിക്കുന്നത്. നീ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ദൈവശക്തി ഒഴുകാൻ പോവുകയാണ്, വിടുതൽ ഒഴുകാൻ പോവുകയാണ്, അനുഗ്രഹം ഒഴുകാൻ പോവുകയാണ്. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ സെലിബ്രേറ്റ് ചെയ്തപ്പോഴാണ് കാരാഗ്രഹം കുലുങ്ങിയത്. കാരാഗ്രഹത്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ദൈവദാസന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കെട്ടിൽ, ബന്ധനത്തിൽ, ചങ്ങനയിൽ സെലിബ്രേറ്റ് ചെയ്യുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. കാല് രണ്ടും ആമത്തിൽ, കൈ രണ്ടും ചങ്ങലേക്ക് കിടന്നപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാൻ ആർക്ക് സാധിക്കും? പൗലോസിനും ശീലാസിനും സാധിക്കും. അവർ ചങ്ങല നോക്കിയില്ല, കാരാഗ്രഹം നോക്കിയില്ല, അവരുടെ മുറിവ് നോക്കിയില്ല, തടവ് നോക്കിയില്ല, അവരുടെ കൂടെയുള്ള ദൈവ സാന്നിധ്യം കണ്ടു. ഇന്ന് രാത്രി നമ്മുടെ മധ്യയുള്ള ദൈവ സാന്നിധ്യം കാണുവാൻ, അറിയുവാൻ, അനുഭവിപ്പാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അങ്ങനെ അനുഭവിച്ചു കഴിഞ്ഞാൽ ഇന്ന് രോഗസൗഖ്യമുണ്ട്. അങ്ങനെ അനുഭവിച്ചു കഴിഞ്ഞാൽ ഇന്ന് ആത്മനിറവുണ്ട്, ഇന്ന് വിടുതലുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ വലിയവനായ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മുടെ കൂട്ടായ്മയുടെ വ്യത്യാസം ദൈവ സാന്നിധ്യമാണ്. ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ദാറ്റ് മേക്സ് ദ ഡിഫറൻസ് ഇൻ അവർ ലൈഫ്, ഇൻ അവർ വർഷിപ്പ്. അതൊരിക്കലും മറക്കരുത്. നെവർ ഫോർഗെറ്റ് ദാറ്റ് ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ദാറ്റ് മേക്സ് ദ ഡിഫറൻസ് ഇൻ യുവർ ലൈഫ്. വേഗം നമുക്ക് മുമ്പോട്ട് പോകാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:1, അതിന്റെ 1 വേഗം വേഗം വായിച്ചോളൂ. ഗലേഷ്യൻസ് ചാപ്റ്റർ 5:1. ഗലാത്യർ 1:5. സ്വാതന്ത്ര്യത്തിനായിട്ട് ദൈവം നമ്മെ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്വാതന്ത്ര്യത്തിനായിട്ടാണ്. എൻജോയിങ് ഫ്രീഡം. August 14 അല്ലേ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ എന്നാ സ്വാതന്ത്ര്യ ദിനം? എന്നാ ഓഗസ്റ്റ് 15 എന്നാ ഏത് വർഷം? 1947 August 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. നല്ലൊരു സംഭവമാണ്. പക്ഷെ ഇന്നും വെള്ളം കിട്ടാത്ത ഒത്തിരി പേരുണ്ട്, വീടില്ലാത്ത ഒത്തിരി പേരുണ്ട്, സ്വാതന്ത്ര്യം ഇല്ലാത്തൊരൊത്തിരി പേരുണ്ട്, വളർച്ചയില്ലാത്ത ഒത്തിരി പേരുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. എന്താണ് അതിൻ്റെ അർത്ഥം? അതുവരെ ഭരിച്ചിരുന്ന, നുകം വെച്ചിരുന്ന ബ്രിട്ടീഷ് രാജ്യം, എംപയർ, ബ്രിട്ടീഷ് എംപയർ നമ്മളെ വിട്ടുപോയി. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇതുപോലെ തന്നെയാണ് ക്രിസ്ത്യ ജീവിതം. അതുവരെ നിന്നെ ഭരിച്ചിരുന്ന പിശാചിന്റെ ശക്തി നിന്നെ വിട്ടുപോയി. അതുകൊണ്ട് വെള്ളം കിട്ടുന്ന തുടങ്ങിയോ? ഹലോ. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി വരാൻ തുടങ്ങിയോ? ഇല്ല, പിശാചി വിട്ടുപോയി. അത് സത്യമാണ്. പക്ഷെ ഇപ്പോഴും നിന്റെ അവസ്ഥയ്ക്ക് ഒരു രൂപാന്തരമായിട്ടില്ല, ഇപ്പോഴും ആത്മനിറവായിട്ടില്ല, ഇലക്ട്രിസിറ്റി ആയിട്ടില്ല, വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ടില്ല. അതൊക്കെ സംഭവിച്ചിട്ടേ നടക്കുകയുള്ളൂ. അത് ഇന്ന് സംഭവിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വാതന്ത്ര്യത്തിനായിട്ടാണ് ക്രിസ്തു നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി വേറെ ഒന്നും മനസ്സിലായില്ലല്ലോ, അത് മനസ്സിലാക്കണം. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്വാതന്ത്ര്യത്തിനാണ്. ഇറ്റ് ഈസ് ഫോർ ഫ്രീഡം ദാറ്റ് ജീസസ് ഹാസ് കോൾഡ് അസ്. ഇറ്റ് ഈസ് ഫോർ ലിബർട്ടി ദാറ്റ് ജീസസ് ഹാസ് കോൾഡ് അസ്. വായിച്ചോ, വായിച്ചോ, വേഗം വായിച്ചോ. ആകയാൽ അതിലുറച്ചു നിൽപ്പി. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിൽ നാം ഉറച്ചു നിൽക്കണം. We must stand firm in the freedom that Jesus gives you. Hallelujah. ഇതൊരു വലിയ വിഷയമാണ്. ഇത് മനസ്സിലാക്കാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കണം. Hallelujah. ഞാൻ ഇന്ത്യൻ പൗരനാണെങ്കിൽ എനിക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സ്ഥലം മേടിക്കാം. അമേരിക്ക മേടിക്കാൻ പറ്റുമോ? ഞാൻ ഇന്ത്യൻ പൗരനാണെങ്കിൽ എനിക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സ്ഥലം മേടിക്കാം. എനിക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാം.
എനിക്ക് ഇന്ത്യൻ മണി എത്ര വേണേലും സമ്പാദിക്കാം, അധ്വാനിച്ച് ന്യായമായ രീതിയിൽ സമ്പാദിക്കാം. പക്ഷെ അമേരിക്കൻ പണം കിട്ടുമോ? അമേരിക്ക ജോലി കിട്ടുമോ? ഇല്ല. അപ്പൊ ദൈവം നമ്മെ ക്രിസ്തുവിൽ സ്വാതന്ത്ര്യമാക്കി കഴിഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ പദ്ധതി മുഴുവൻ നിന്നിലൂടെ വെളിപ്പെടാൻ പോവുകയാണ്. ദൈവരാജ്യത്തിന്റെ ജോലി വെളിപ്പെടാൻ പോവുകയാണ്. ദൈവരാജ്യത്തിന്റെ സമ്പത്ത് വെളിപ്പെടാൻ പോവുകയാണ്. ദൈവരാജ്യത്തിന്റെ ശക്തി വെളിപ്പെടാൻ പോവുകയാണ്. ഹലോ, മനസ്സിലായോ? ഹല്ലേലൂയ. ഗ്രീൻ കാർഡും ഇമിഗ്രേഷൻ കിട്ടിയിട്ട് ഇപ്പോഴും നീ ആഫ്രിക്കയിലാ കിടക്കുന്നത്, മുഴുവൻ പട്ടിണിയാ. ഇമിഗ്രേഷൻ ഗ്രീൻ കാർഡ് റെഡി ആയി കഴിഞ്ഞു. ഫ്രീ സർവീസ്, ഫ്രീ ഹെൽത്ത്, ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ ജോബ്, എല്ലാം റെഡിയാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. ഇനി ആ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിന്നാ മതി. അടുത്ത വാക്യോട് വായിച്ചോ. അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. വെറുതെ പോയി നിന്റെ തല കൊണ്ടുവന്ന് പിശാചിനും വേറെ ഓരോ വ്യക്തികൾക്കും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും നീ കൊണ്ടുവന്ന് കുടുക്കി കൊടുക്കരുത്. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് നീ വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. ദൈവരാജ്യത്തെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ദൈവമക്കളെ, ദൈവസഭയെ നിയന്ത്രിക്കുന്ന ആരാണ്? പരിശുദ്ധാത്മാവാണ്. ഇന്ന് ലോകത്തിൽ ദൈവസഭയെ, മണവാട്ടിയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്, വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അങ്ങനെയാണ് ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം കിട്ടിയ എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനായി തങ്ങളെ വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. എൻജോയ് ദ ലിബർട്ടി ആൻഡ് ഫ്രീഡം ഇൻ ക്രൈസ്റ്റ് and allow the Holy Ghost to control your life. അതിൽ നീ ഉറച്ചു നിൽക്കുക. 13-ാം വാക്യം വായിച്ചോ. 13-ാം വാക്യം അഞ്ചിന്റെ സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത വാക്യം, ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കരുത്. ദൈവം എനിക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നീ തോന്നിവാസത്തിൽ ജീവിക്കാൻ പറ്റുമോ? സ്ഥലമാണ്. അതൊരിക്കലും മറക്കരുത്. ജഡത്തിന് നീ അവസരമാക്കരുത്. അടുത്ത വാക്യം, ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ജഡത്തിന് അവസരം കൊടുക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അന്യോന്യം സ്നേഹിക്കണം. ജഡത്തിന് അവസരം കൊടുക്കാതിരിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ദൈവസഭയുടെ ഉള്ളിൽ അന്യോന്യം പ്രോത്സാഹിപ്പിച്ച് ശുശ്രൂഷയിൽ വരണം. അല്ലാത്തടത്തോളം കാലം നിന്റെ ജഡമായിരിക്കും നിന്നെ ഭരിച്ചോണ്ടിരിക്കുന്നത്. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ നീ പ്രവർത്തിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ജഡത്തിന് നിന്റെ മേലുള്ള ആ ഗ്രിപ്പ് വിട്ടു കിട്ടുകയുള്ളൂ. സ്വാർത്ഥതയ്ക്ക്, സ്വന്തം പദ്ധതികൾക്ക് നിന്റെ മേലുള്ള ഗ്രിപ്പ് വിട്ടു കിട്ടണമോ, നീ ദൈവരാജ്യത്തിന് വേണ്ടി നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ആ വാക്യം അവസാനിക്കുന്നത് എങ്ങനെയാ? ജഡത്തിന് നിനക്ക് അവസരം കൊടുക്കരുത്, അതിന് പകരം നീ എന്ത് ചെയ്യണം? സ്നേഹത്താൽ അന്യോന്യം സേവിപ്പീൻ. ഹല്ലേലൂയ. തമ്മിൽ തമ്മിൽ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, തമ്മിൽ തമ്മിൽ കാണുവാൻ, കരുതുവാൻ, സഹകരിക്കുവാൻ വിശ്വാസികൾ, ദൈവമക്കൾ ഒരുമിച്ചായിരിക്കാൻ ദൈവം കൃപ തരുമാറാകട്ടെ. കൂട്ടായ്മകൾ വർദ്ധിക്കട്ടെ. ഒരുമിച്ചായി ഇരിക്കുന്ന അവസരങ്ങൾ വർദ്ധിക്കട്ടെ. ഗലാത്യർ എഴുതുന്ന 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം, Galatians chapter 2 verse 4. ഈ കൂട്ടായ്മ വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യും? ചില കള്ള സഹോദരന്മാർ ഇതിനകത്ത് കയറി വരും. പ്രൈസ് ദി ലോർഡ്. പല പ്രാവശ്യം മുന്നറിയിപ്പ് കിട്ടിയാലും കൂട്ടായ്മയുടെ ഉള്ളിൽ എന്ത് കയറി വരും? കള്ള സഹോദരന്മാർ. ബ്രദർ ബ്രദർ എന്ന് പറഞ്ഞിട്ട്, ഹലോ ഹലോ എന്ന് പറഞ്ഞ് ഷെയ്ക്ക് ഹാൻഡ് തന്നേച്ച് കള്ള സഹോദരന്മാർ കയറി വരും. ഇവരെന്തിനാ വരുന്നതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അടുത്ത വാക്യം, അവര് വരുന്നതിന്റെ ഉദ്ദേശം നിന്നെ പിടിച്ച് അടിമയാക്കാനാണ്. ഈ കള്ള സഹോദരന്മാര് കൂട്ടായ്മയ്ക്ക് വരുന്ന എന്തിനാണ്? നിന്നെ വീണ്ടും അടിമയാക്കാൻ. അടുത്ത വാക്യം, ക്രിസ്തുവിൽ നമുക്ക് എത്രമാത്രം സ്വാതന്ത്ര്യം ക്രിസ്തുവിൽ ഉണ്ട് എന്ന് ഒറ്റ നോക്കാനും നുഴഞ്ഞു വന്നിരിക്കുന്നു. നമുക്ക് തന്നെ അറിയാം, പലരും ഞായറാഴ്ച ഇവിടെ വന്ന് 1 time, 2 time കഴിഞ്ഞിട്ട് പോകുന്ന കണ്ടിട്ടില്ലേ? ചില കുറച്ച് നാളൊന്ന് ഇരുന്നിട്ട് പോകും. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ കുറച്ച് നാൾ സഹകരിച്ചിട്ടും പോകും. ഇതെന്തിനാണ്? ഇവരെ ക്രിസ്ത്യൻ സ്പൈസ് ആണ്. ഇവരെന്താണ്? ക്രിസ്ത്യൻ സ്പൈസ്, ബിലീവർ സ്പൈസ്. കള്ള സഹോദരന്മാരെ എന്താ പറയേണ്ടിയേ? അവിടെ ഞാൻ പറഞ്ഞല്ലോ, വചനം പറയുന്ന ആരും നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. അവിടെ എഴുതിക്കുന്ന നുഴഞ്ഞുകയറ്റക്കാർ. ഈ നുഴഞ്ഞുകയറ്റക്കാർ വരുന്ന എന്തിനാണ്? ഇതിനകത്ത് എത്രമാത്രം ക്രിസ്തീയ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് നോക്കാൻ.
എല്ലാവരും ഇട്ടിരിക്കുന്ന വെള്ളവസ്ത്രമാണോ, എല്ലാവരും ഇട്ടിരിക്കുന്ന അങ്ങനാണോ, ഇങ്ങനാണോ, ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് കയറി വന്നിരിക്കുന്നത്. കർത്താവിന്റെ ദാസൻ എങ്ങനെയാണ് ഇപ്പൊ ശുശ്രൂഷിക്കുന്നത്? പഴയ പോലെ കൃപയുണ്ടോ അതോ കൃപ കുറഞ്ഞു പോയിട്ടുണ്ടോ? പാട്ട് പാടുന്ന ആരൊക്കെയാണ് അവരുടെ കൃപ എങ്ങനെയായിരിക്കുന്നത്? ഹല്ലേലൂയ. എണ്ണം കൂടിയോ കുറഞ്ഞോ വളർച്ചയുണ്ടോ ഇല്ലയോ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ നുഴഞ്ഞുകയറ്റക്കാർ വരുന്നത്. എന്നിട്ട് അവര് വന്നിട്ട് എന്ത് ചെയ്യും? നിന്നെ അടിമയാക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള നുഴഞ്ഞുകയറ്റക്കാരെ എന്ത് ചെയ്യണം? സൂക്ഷിച്ചോണം. പ്രൈസ് ദി ലോർഡ്. സ്ഥിരമായ പദ്ധതികൾ ഇല്ലാതെ, ദൈവത്തിന്റെ വിളി ഇല്ലാതെ, ദൈവം നമ്മുടെ കൂട്ടായ്മയിലോട്ട് കൊണ്ടുവരാതെ ആരെങ്കിലും കയറി വന്നിട്ടുണ്ടോ, അവൻ ഇരുന്നിട്ട് യാതൊരു ഗുണവുമില്ല. ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളായിരിക്കുന്ന കൂട്ടായ്മയോട് നിങ്ങൾക്കൊരു പ്രതിബദ്ധത വേണം. നിങ്ങളുടെ ദൈവദാസനോട് ഒരു കടപ്പാട് വേണം. ആ സഭയുടെ ഉള്ളിൽ നടക്കുന്ന ശുശ്രൂഷകളോട് നിങ്ങൾക്കൊരു വില വേണം. അല്ലാതെ നിങ്ങൾ വേറെ സ്വന്തം അജണ്ടയ്ക്ക് നിങ്ങൾ പോകുന്ന കൂട്ടായ്മയെ പോയിട്ട് കാര്യമില്ല. ദൈവസഭ വളരുകയില്ല, ദേശം ഉണരുകയില്ല. നുഴഞ്ഞുകയറ്റക്കാരായി തീരാതിരിക്കാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. ആദ്യമായിട്ടൊരു സ്ഥലത്ത് നിങ്ങൾ ട്രാൻസ്ഫർ കിട്ടി പോയാൽ അവിടെ ചെന്നേച്ച് നിങ്ങൾ അടുത്തുള്ള കൂട്ടായ്മയിലൊക്കെ ഒന്ന് പോയി നോക്കിക്കോ, അതിന് കുഴപ്പമില്ല. പക്ഷെ 10 വർഷം കഴിഞ്ഞാലും പിന്നെ സ്പൈ ആയിട്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ സ്ഥിരമാകേണ്ട സമയമായി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നുഴഞ്ഞുകയറ്റം നിർത്തിയിട്ട് സ്ഥിരമായി എവിടെയെങ്കിലും നിന്ന് വളരുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഞാൻ വിഷയം മുമ്പോട്ട് കൊണ്ടുപോകട്ടെ. റോമർ കഴിഞ്ഞ ലേഖനം 6-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം, റോമൻസ് ചാപ്റ്റർ 6:18. ഏതിൽ നിന്നാണ് ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത്? ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്ന ആദ്യം ഏതിൽ നിന്നാണ്? പാപത്തിൽ നിന്ന്. God has given us freedom from first thing is sin. ഏതിൽ നിന്ന് ആദ്യം ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത്? പാപത്തിൽ നിന്ന്. അപ്പൊ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തന്ന ശേഷം പിടിച്ച് അടിമയാക്കിയിരിക്കുകയാണ്. എന്തിന്റെ അടിമയാക്കിയിരിക്കുക? നീതിക്ക് അടിമയാക്കിയിരിക്കുകയാണ്. അപ്പൊ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നീതിക്ക് നീ അടിമയാകണം. അപ്പൊ നീ തീരുമാനിക്ക, നീതിക്ക് അടിമയാകുന്നില്ല എന്ന് തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? നീ വീണ്ടും പോയി പാപത്തിന് അടിമയാകും. പ്രൈസ് ദി ലോർഡ്. പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് ദൈവം നിന്നെ വിടുവിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യണം? ഉടൻ തന്നെ നീ നീതിക്ക് അടിമയാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ക്രിസ്ത്യ ജീവിതത്തിൽ 50-50 ഇല്ലാത്തത്. മുഴുവൻ സമർപ്പണം ആവശ്യമാണ്. പകുതി സമർപ്പണം കൊണ്ട് ആർക്കും ക്രിസ്ത്യ ജീവിതം ചെയ്യാൻ പറ്റുകയില്ല. ഫുൾ സറണ്ടർ, കംപ്ലീറ്റ് സറണ്ടർ. പാപത്തിൽ നിന്ന് ദൈവം നിന്നെ വിടുവിച്ചു കഴിഞ്ഞാൽ നീ നീതിക്ക് അടിമയാണ്. ദൈവ കൽപ്പനകൾക്ക് അനുസരിക്കാൻ തീരുമാനിക്കണം. ഹല്ലേലൂയ. ദൈവ വചനത്തിന് പ്രാധാന്യം കൊടുക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ച് നീതിക്ക് അടിമയാക്കിയിരിക്കുകയാണ്. നീതിക്ക് അടിമയായി കഴിഞ്ഞാൽ പിന്നെ അനീതിയായിട്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒരു 10 മിനിറ്റ് ഞാൻ അനീതിയായിട്ടൊന്ന് വഴക്കടിച്ചോട്ടെ ആണോ? അല്ല, എനിക്ക് അവകാശമുള്ള സാധനമൊന്നും അല്ല, പക്ഷെ പോരുന്നതെങ്കിൽ പൊക്കോട്ടെ. അനീതി എന്ന് പറഞ്ഞാൽ എന്താ? വേറെ വല്ലതും കയ്യിലോട്ട് എടുക്കാൻ നിൽക്കുന്നതാണ് ഈ അനീതി എന്ന് പറയുന്നത്. അല്ലെ, എനിക്ക് അവകാശമുള്ളതല്ല, പക്ഷെ എന്നാലും പോരുന്നതൊക്കെ ഇന്ന് പൊക്കോട്ടെ. നാട്ടിൽ നമ്മൾ കാണുന്നത് അങ്ങനല്ലേ? എല്ലാ സംഗതിയും കൈക്കീഴിലാക്കി സ്വന്തമാക്കാൻ നോക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ന് ലോകത്തിൽ കാണുന്നത്. ആരെങ്കിലും വിട്ടുകൊടുക്കാറുണ്ടോ? എന്തെങ്കിലും ഒന്നും വിട്ടുകൊടുക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. ജീവൻ വിട്ടുകൊടുത്ത ദൈവത്തിന്റെ പുറകെ, സ്വർഗത്തിന്റെ മഹിമ വിട്ടുകൊടുത്ത കർത്താവിന്റെ പുറകെ, സ്ഥാനമാനങ്ങൾ വിട്ടുകൊടുത്ത ദൈവത്തിന്റെ പുത്രന്റെ പുറകെ ഞാനും നിങ്ങളും ഇറങ്ങിക്കഴിഞ്ഞാൽ വിട്ടുകൊടുക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അനീതിയായിട്ടൊന്നും ആഗ്രഹിക്കാതെ നീതിക്ക് കൂട്ടു നിൽക്കുവാൻ ദൈവം ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ വിഷയം മുമ്പോട്ട് കൊണ്ടുപോട്ടെ. 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം, 2 കൊരിന്ത്യൻസ് 3:17. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് സ്വാതന്ത്ര്യം? വായിച്ചോ. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത്. അപ്പം യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ നടുക്ക് കിടക്കണം? കർത്താവിന്റെ ആത്മാവ് വേണം. എന്ന് പറഞ്ഞാൽ ഈ ചോറൊക്കെ കഴിക്കുമ്പോൾ മോരും സാമ്പാറും ഒക്കെ അതിനകത്ത് കലക്കുമല്ലോ. അപ്പൊ എല്ലാ കഷ്ണങ്ങളും മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരുപോലെ ആ ടേസ്റ്റ് വരും. കറി ഇല്ലാത്തൊരു സാധനം ഡ്രൈ ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ കുറെ സാധനം അവിടെ കിടക്കും, കുറെ സാധനം ഇവിടെ കിടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഇല്ലാതിരിക്കും. യഥാർത്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനല്ല അതിൻ്റെ അർത്ഥം, അതിലുപരി ഒരു അർത്ഥമാണ്. പല കുടുംബങ്ങളിൽ നിന്ന് പല രീതിയിൽ
പല പല സ്റ്റാൻഡേർഡിൽ വളർത്തപ്പെട്ട വ്യക്തികളെ ഒരു സഭയുടെ ഉള്ളിൽ കൊണ്ടുവന്ന് ഒരു ശരീരത്തിന്റെ അംശമാക്കി അംഗമാക്കി എങ്ങനെ നമ്മളെ ബന്ധിപ്പിക്കുന്നു എന്നറിയാമോ? നമ്മളിലൂടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിലാണ് ഈ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്, ക്രിസ്തു സ്വാതന്ത്ര്യമാക്കുന്ന വ്യക്തി പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലായേ പറ്റുകയുള്ളൂ. പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണ്ട, ആത്മാവിന്റെ നിറം എനിക്ക് വേണ്ട, കൃപകളും കൃപാവരങ്ങളും ഒന്നും വേണ്ട, രക്ഷ മാത്രം മതി എന്ന് പറഞ്ഞാൽ നോക്കുവോ? ദൈവരാജ്യത്തെ കയറി വന്നു കഴിഞ്ഞാൽ ആദ്യം കൺട്രോൾ ആർക്ക് വിട്ടുകൊടുക്കണം? പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കണം. ഈ വാക്യം വ്യക്തമായിട്ട് പറയുന്നു. വീണ്ടും വായിച്ചോ, വാക്യം വായിച്ചോ, 2 കൊരിന്ത്യർ 3:17. കർത്താവ് ആത്മാവാകുന്നു. God is a spirit. The Lord is a spirit. യേശു നമ്മുടെ ഉള്ളിൽ വരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ആത്മീക രൂപാന്തരമാണ്. ഹല്ലേലൂയ. കർത്താവ് ആത്മാവാകുന്നു. അടുത്ത വാക്യം, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത്, അതാണ് അതിന്റെ അർത്ഥം. എന്ത് സ്വാതന്ത്ര്യം നമ്മൾ സംസാരിക്കുന്നത്? കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്തുള്ള ഒരു സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകന്റെ ആത്മാവ് പ്രവാചകന് കീഴിടുങ്ങിയിരിക്കും. എടുത്തിയാടി ഒന്നും സംസാരിക്കുകയില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ, കൂട്ടായ്മയിൽ തന്നെ, അല്ലെ വേറെ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ആത്മാവില്ലാത്ത ഒരുത്തൻ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ അറിയാൻ പറ്റും. അവൻ ഇടക്കിടക്ക് തർക്കത്വം പറഞ്ഞുകൊണ്ടിരിക്കും, ഇടക്കിടക്ക് വേറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, അവന്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. തമ്മിൽ സിങ്കിങ് ഉണ്ടാവില്ല. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ആത്മാവില്ലാത്തടത്തെ സ്വാതന്ത്ര്യം നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകും. ആത്മാവ്, പരിശുദ്ധ ആത്മാവ് ഉള്ള സ്ഥലത്തെ സ്വാതന്ത്ര്യം മാത്രമേ നിന്നെ അനുഗ്രഹത്തിലേക്ക് നയിക്കുകയുള്ളൂ. Where there is the spirit, there is liberty. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന്, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, രോഗത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, തകർച്ചയുടെ അടിമത്തത്തിൽ നിന്ന്, മിസ്രയീമിൽ നിന്ന് ദൈവം വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിന്റെ മേൽ വെക്കുന്ന പരിശുദ്ധാത്മാവാണ് നിനക്ക് സെലിബ്രേഷനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരുന്നത്. പരിശുദ്ധാത്മാവാണ് നിന്നെ ആഘോഷിക്കാൻ പഠിപ്പിക്കുന്നത്. സ്തോത്രം പറയാത്തതിന്റെ കാര്യം എന്നാ? ഇതുവരെ നിനക്ക് അഭിഷേകം ഉണ്ടായിട്ടില്ല. എത്ര ആരാധനയ്ക്ക് വന്ന് കുത്തിയിരുന്നാലും എത്ര വചനം കേട്ടാലും നീ ഒരൊറ്റ സ്തോത്രം പറയില്ല. അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമേ സ്തോത്രം പറയാൻ സാധിക്കുകയുള്ളൂ. അഭിഷേകമുള്ളവൻ മാത്രമേ കൈയടിക്കുകയുള്ളൂ. അഭിഷേകമുള്ളവൻ മാത്രമേ സാക്ഷിക്കുകയുള്ളൂ. അഭിഷേകമുള്ളവൻ മാത്രമേ വളരുകയുള്ളൂ. പരിശുദ്ധാത്മാവിന് നിന്റെ ജീവിതത്തിന് കീഴ്പ്പെടുത്താൻ അവസരം കൊടുത്തില്ലയോ, നീ എന്നും കുന്നും ഇതുപോലെ ഇരിക്കും. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ രൂപാന്തരം ഉണ്ടാകുകയുള്ളൂ. ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ വ്യക്തമായി പറയട്ടെ, അന്യായമായ സ്വാതന്ത്ര്യത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പരിശുദ്ധാത്മാവ് നടത്തുന്ന സ്വാതന്ത്ര്യം, അതാണ് ദൈവിക സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യത്തെ കോട്ടിമറിക്കരുത്. ദൈവം തരുന്ന സ്വാതന്ത്ര്യം, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം, ആത്മാവ് നയിക്കുന്ന സ്വാതന്ത്ര്യം. ഇപ്പം നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള അർത്ഥം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. John 8:32. സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും പറഞ്ഞു. The truth shall set you free. സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കി തീർക്കുന്നു. സത്യം നിങ്ങളെ, ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണം. വലിയൊരു വിഷയം ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ പോയിന്റ്. സത്യം നിങ്ങളെ, അപ്പൊ സ്വാതന്ത്ര്യം തരുമ്പോൾ എന്താണ് ആവശ്യം? സത്യമാണ്. ഇറ്റ് ഈസ് ഓൺലി ട്രൂത്ത് വിച്ച് ക്യാൻ ലിബറേറ്റ് യു. സത്യത്തിന് മാത്രമേ നിന്നൊക്കെ സ്വാതന്ത്ര്യം തരാൻ സാധിക്കുകയുള്ളൂ. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പൊ യേശുവാണ് സത്യം, ഞാൻ വചനമാകുന്നു. അപ്പൊ സത്യം എന്താണ്? വചനമാണ്, ദൈവത്തിന്റെ വചനമാണ് സത്യം. ഹല്ലേലൂയ. അപ്പം ആശുപത്രി ചെന്നേച്ച് ഡോക്ടർ പറയുന്നു നിനക്ക് ഷുഗർ ഉണ്ട്, അത് സത്യമാണോ? അതൊരു ഫാക്റ്റാണ്. ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റയാണ്. നിന്റെ രക്തത്തിനകത്തുള്ള ഷുഗറിന്റെ അളവ് കൂടുതലാണെന്നുള്ളൊരു ഡാറ്റയാണ്. ഡോക്ടർ പറയുന്നത് നിനക്ക് ക്യാൻസർ ഉണ്ട്, അത് സത്യമാണോ? ഇസ് ഇറ്റ് ദ ട്രൂത്ത്? നോ, ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് യു ഹാവ് ക്യാൻസർ സെൽസ് ഗ്രോയിങ് ഇൻ യു. ഹല്ലേലൂയ. നിന്റെ കുട്ടി ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് തോറ്റു. അവൻ തോറ്റു എന്നുള്ളതൊരു ഫാക്റ്റാണ്. പക്ഷെ അവൻ മണ്ടനാണോ? അല്ല. നീ ഒരിക്കലും തോറ്റു കഴിയുമ്പോ മോനെ നീ മണ്ടനാണെന്ന് പറയരുത്. ആ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അവനെ ബുദ്ധിമാനാക്കാൻ പോകുന്നു എന്നുള്ള സത്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പം നിന്റെ വീടില്ല, നിനക്ക് കടത്തിലാണ്, അത് സത്യമാണോ?
അല്ല, അതൊരു ഫാക്ടാണ്. ഇപ്പൊ നിന്റെ സാഹചര്യങ്ങൾ മോശമാണ്, പക്ഷെ സത്യം, ദൈവം നിന്നെ ഉയർത്താൻ പോകുന്നു എന്നുള്ളതാണ് സത്യം. എല്ലാത്തിനും മതിയായവനായ ദൈവശക്തി നിന്നിൽ വ്യാപരിക്കുമ്പോൾ സത്യം നിനക്ക് സ്വാതന്ത്ര്യം തരും, നിന്റെ കെട്ടിൽ നിന്ന് വിടുവിക്കും, നിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കും, നിന്റെ തകർച്ചയിൽ നിന്ന് വിടുവിക്കും, നിന്റെ രോഗത്തിൽ നിന്ന് വിടുവിക്കും. ഇറ്റ് വിൽ സേവ് യു ഫ്രം ഇഗ്നറൻസ്, നിന്റെ അറിവില്ലായ്മയിൽ നിന്ന് വിടുവിക്കും. ഇത്രയും നാളും നീ വിചാരിച്ചു നീ ഡയബറ്റിക് ആണെന്ന്. നീ ഡയബറ്റിക് അല്ല സഹോദര, നിന്റെ ബ്ലഡ് ഷുഗർ ഇച്ചിരി കൂടി എന്നുള്ളതേ ഉള്ളൂ. സത്യം രോഗസൗഖ്യം നിന്നിൽ വ്യാപരിക്കുന്നു. ഹല്ലേലൂയാ. Don't be a slave to medicine. Don't be a slave to your own emotions. Don't be a slave to things around you, circumstances. But give your life into God's hand and allow the Holy Spirit to control you. മറ്റുള്ള സാഹചര്യങ്ങൾ നിന്നെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോകാതെ അസുഖം നിന്നെ അടിമയാക്കരുത്. ഹല്ലേലൂയാ. അസുഖം അടിമയാക്കിയുള്ള ഒരു വ്യക്തിയെ കണ്ടാൽ ഉടനെ അറിയാം, അയാൾ വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ പറയും ഞാൻ ഡയബറ്റിക്കാണ്, അയാളുടെ പേര് മാത്യു എന്നാണ്. ഞാൻ മാത്യു എന്നാന്ന് പറഞ്ഞാൽ പോരെ, തന്നെത്താൻ ആ പേര് കയറ്റി വെക്കരുത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. അത്യാവശ്യത്തിന് പഞ്ചസാര വേണ്ടാന്ന് വേണേ പറഞ്ഞു, അതിന് ഞാൻ വിരോധം പറയുന്നില്ല. വേറൊരു സഹോദരൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, പുള്ളിക്ക് ഇച്ചിരി ഷുഗർ കൂടുതലായിരുന്നു. പക്ഷെ പുള്ളി എന്ത് ചെയ്യും, പായസം എടുത്ത് വെച്ച് കർത്താവ് ഇതിനകത്തുള്ള പഞ്ചസാരയൊക്കെ മാറ്റട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. എന്നിട്ട് ഡെയിലി 5 പായസം കുടിക്കും. ഇന്ന് ആള് ജീവിച്ചിരിപ്പില്ല, എൻ്റെ സമപ്രായക്കാരനാ. അങ്ങനെയും മണ്ടത്തരം കാണിക്കരുത്. ദൈവം നിനക്ക് ബോധം തന്നിട്ടുണ്ട്, ദൈവം നിന്റെ പായസത്തിനകത്തെ പഞ്ചസാര മാറ്റുന്നില്ലെന്നുള്ളത് സത്യമാണ്. നീ എത്ര പ്രാർത്ഥിച്ചാലും പായസത്തിന്റെ പഞ്ചസാര മാറില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം വെള്ളം വീഞ്ഞാക്കിയതല്ലേ, അതുകൊണ്ട് എന്റെ പായസത്തിന്റെ പഞ്ചസാര മാറ്റിട്ടെന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിക്കരുത്, മണ്ടത്തരങ്ങൾ കാണിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്ന വചനം ആത്മാവിൽ സ്വീകരിച്ച് ആത്മാവിൽ തന്നെ പ്രവർത്തിക്കുവാൻ വിവേകമുള്ളവരായി തീരുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ